ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു മീഡിയത്തെ പറ്റിയാണ്, പുതിയ മീഡിയ ആണല്ല, പഴയ മീഡിയം തന്നെ. അതിൻ്റെ അവതരിപ്പിക്കുന്ന രീതി പുതിയതാണ്, അവതരിപ്പിക്കുന്ന രീതിയിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാണ്, വാട്ടർ കളറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കുറേ വർക്കുകൾ ഹ്യൂമൻ ഫിഗറുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഹ്യൂമൻ ഫിഗറിൻ്റെ പോർട്രേറ്റാണ്. ആ പോർട്രേറ്റിനകത്ത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പോർട്രേറ്റിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് മീഡിയം ശരിക്കും വാട്ടർ കളറാണ്, പക്ഷേ ഇതിനകത്ത് വാട്ടർ കളറിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ വെക്കുന്ന രീതിയൊക്കെയാണ്. ഫസ്റ്റ് ഇത് മൂന്ന് ടൈപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മൂന്ന് ടൈപ്പിലല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ആദ്യത്തെ ടൈപ്പിൽ ലൈറ്റായിട്ടുള്ള ഫോം ടോണ്, പിന്നെ അതിന് ശേഷം ഡാർക്കായിട്ടുള്ള, പിന്നെ മിഡിൽ ടോണ്, പിന്നെ ഡാർക്ക് ടോൺ. ഈ മൂന്ന് തരത്തിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ടോൺസ് വളരെ വെള്ളം കൂട്ടിയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. നോക്കിയിട്ട് വേണം നോക്കി, ഡ്രോയിങ് ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോൺ ഉപയോഗിക്കേണ്ട ഇതാണ്, ഏറ്റവും ലൈറ്റായിട്ടുള്ള ടോണാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുണ്ട്, ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ വൈറ്റ് ആയിട്ട് ഇട്ടേക്കാണ് അവിടെ. എന്നിട്ടാണ് ലൈറ്റ് ടോൺ ഉപയോഗിക്കുന്നത്. ഫേസിൻ്റെ എക്സ്പ്രഷൻ, ഫേസിലെ ലൈറ്റ് ടോൺ എവിടെയൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്, വളരെ ലൈറ്റ് ലൈറ്റ് ടോൺ എന്ന് നോക്കുമ്പോൾ കളറിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൂട്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. അതിനുശേഷം നമ്മുടെ ഫ്യൂർ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് മിക്സഡ് കളറുകൾ, പിന്നെ എന്താണ് ഇവിടെ ഈ ഭാഗങ്ങളിലെ ലൈറ്റ്, വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് ടോൺ. ഇത് ഇത്തരത്തിലാണ് ഫസ്റ്റ് ടോൺ വരുന്നത്. അപ്പോൾ ലൈറ്റ് ടോൺസ് ആണത് ഇത്തരത്തിൽ ചെയ്യുക. സെക്കൻഡ് ടോൺ വരുന്നത് മിഡിൽ ടോണാണ് വരുന്നത്. മിഡിൽ ടോൺ, ഈ മിഡിൽ ടോൺ കളേഴ്സിൽ വരുമ്പം ആദ്യത്തെ കളർ കോട്ട് ചെയ്തേക്കുന്ന ആ കളറിനെക്കാട്ടി അല്പം കൂടെ കളർ കൂട്ടിയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അത് വളരെ വ്യക്തമാണ്. ഇനി ഇതേ തന്നെയാണ്, ഇനി വീണ്ടും ഇത് വെയിറ്റ് ചെയ്യുക ഉണങ്ങാൻ വേണ്ടി. അതിനുശേഷം മൂന്നാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് വരുമ്പോൾ അതിൻ്റെ ഡാർക്ക് ടോണാണ്. ഈ ഡാർക്ക് ടോൺ ഉപയോഗിച്ചേക്കുന്ന രീതികളുണ്ട്, ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ, ഏറ്റവും ഹൈ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടോ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഫേസിനകത്ത് ഉപയോഗിച്ചേക്കുന്ന രീതി, അല്പം കൂടെ ഡാർക്ക് കൂട്ടി, ഈ ഇതിനകത്ത് ഇരിക്കുന്ന കണ്ണിനും ചുണ്ടിനും കൂടുതൽ എക്സ്പ്രഷൻസ് കൊടുക്കുന്നത്, കാരണം അതാണ് ഫിഗറിന് ശരിക്കും. പിന്നെ ടോൺസിനകത്തുള്ള എഫക്റ്റും ഉണ്ട്, ആ ചുണ്ടിൻ്റെ എഫക്റ്റ് ഉണ്ട്, നേരത്തെ കൊടുത്തേക്കുന്ന ആ എഫക്റ്റുകൾ. അപ്പോൾ ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഈ മൂന്ന് ടൈപ്പുകളിലാണ്. അപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന മിക്സഡ് മീഡിയയുടെ ആ രീതി, ഷെയ്ഡിങ്, അതിനകത്തെ ഡിസൈൻസ്, അതിനുള്ള ലൈറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഈ ഷോൾഡറിന് ഈ തൊട്ടുമുള്ളി നെക്കിൻ്റെ ഈ ഭാഗങ്ങളുടെ, ചെവിയുടെ ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ഹ്യൂമൻ ഫിഗറിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ലൈറ്റ്, അതിനുള്ള വീണ്ടും വീണ്ടും ലാസ്റ്റ് ടോണിൽ വരുമ്പം ആ ബാക്ക്ഗ്രൗണ്ട് വരേണ്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചേക്കുന്ന ഭാഗങ്ങൾ. ലിസണ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് മുതൽ ചെസ്റ്റ് വരെ ഭാഗം വരെയുള്ള ഭാഗങ്ങൾക്കാണ് പോർട്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പോർട്രേറ്റ് ഫിഗർ എന്ന് പറയുന്നത് സാധാരണ ഫേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫിഗർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ചിത്രീകരണം നടത്തേണ്ടത് കണ്ണ്, മൂക്ക്, ചെവി, ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട സാധ്യത കൂടുതലാണ്. അത്തരത്തിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഇതുപോലെ ഇതിൽ ഇപ്പോൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാം. അതുകൂടാതെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ട് അതിൻ്റെ എൻ്റെ ഭാഗം റബ്ബ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡോളജി അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. സാറ് പറയുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സാറിന് സെൻഡ് ചെയ്യാം. അപ്പോൾ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.